ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവ് മീഡിയ പില്ലാറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മൊക്കിൻ പെരുവലൂർ. അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രീവിനായക കോഫി ഹൗസിൻ്റെ അവിടെ നിന്നുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോകുന്നൊരു കല്ലാരൊഴിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ പോകുന്നതാണ് പോകുന്നൂര് ചെറുപുഷ്പം ദേവാലയം. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണണം പോകുന്നൂര് ചെറുപുഷ്പം ദേവാലയം. ഈ ലെഫ്റ്റ് സൈഡിലെ സ്ഥലം വിൽക്കാണ്ട് കേട്ടോ, വിൽക്കാൻ ആ ലെഫ്റ്റ് സൈഡിലെ സ്ഥലം വിൽക്കാൻ ബോർഡ് വെച്ച് കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്പർ എടുത്ത് തരാം, മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യാത്രകൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ വഴിയിൽ തന്നെ കുറേ സ്ഥലങ്ങൾ വിൽക്കാൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതും കൂടി ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്ഥലങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ഉള്ളവർക്ക് സൗകര്യമാകുന്നു വിചാരിക്കണം. ഇതാണ് പോകുന്നൊരു ശിവനട. റൈറ്റ് സൈഡിലേക്ക് പോയി പോകുന്നൊരു ശിവനട അമ്പലം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ യാത്രകൾ നിൽക്കുന്നില്ല, തുടരുകയാണ്. പിന്നെ ഈ റോഡ് സൈഡിലുള്ള ഈ അഡ്വർടൈസ്മെൻറ്റ് ഇതുണ്ടല്ലോ, നമ്മുടെ ഫ്ലക്സ് വെച്ചുള്ളതും, ഇവിടെ റോഡൊന്ന് കൺജസ്റ്റഡ് ആട്ടാ. ഈ ഇവിടെ ഒരു കടകളിൽ വണ്ടികളുള്ളപ്പോൾ എപ്പോഴും ഭയങ്കര റഷായിരിക്കും. പിന്നെ ഈ റോഡ്സ് ഫ്ലക്സുകളുടെ കാര്യം പറഞ്ഞു വന്നു, അത് നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്ന ഫ്ലക്സുകളൊന്നും ശരിക്കും ഒഴിവാക്കാനേ വേണം. നമുക്ക് പെട്ടെന്ന് വണ്ടി വരുന്നത് കാണാൻ പറ്റില്ല, തിരിവുകളിലൊക്കെ ഫ്ലക്സ് വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല. അങ്ങനത്തെ ഫ്ലക്സുകളൊക്കെ ഒഴിവാക്കേണ്ട കാലമായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നമ്മുടെ ഇടക്കളത്തൂർ വഴി. ഇവിടെയാണ് ഒരു മടുണ്ട് കേട്ടോ, അവിടെ പോകുന്ന ഒരു ലൈറ്റ് ബ്ലോറിൻ്റെ മടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോയി ഇവിടെ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഉണ്ട് അച്ചപ്പം കൊല്ലപ്പൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ ഉണ്ടാക്കേണ്ടതാണ് നല്ല അച്ചപ്പം കൊല്ലപ്പൊക്കെ. നമുക്കൊരു 10-500 അച്ചപ്പം കൊല്ലപ്പൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് കല്ലര വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കല്ലര ബിസിനസ് ഏറ്റവും കൂടുതൽ നടന്നിരുന്ന സ്ഥലമാണ് ഈ പോകുന്നൂർ എന്ന് പറയുന്നത്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ ഇതൊക്കെ ഇതിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു. ഇതൊക്കെ പോകുന്നൊരു ചീരോത്തുപടി സ്റ്റോപ്പ് എന്ന് പറയും, ഇതാണ് അത്. അപ്പോൾ അവിടെ ചീരോത്തുപടിയിൽ അവിടെ തമ്പല ഇവിടെ റഷ്. ഈ ഏരിയ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടികൾ വരുന്ന ഒരു ഏരിയയാണ്. പെട്ടെന്ന് നമുക്ക് നിയന്ത്രണം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ്. പിന്നെ എന്താ പറയുക, ഈ സ്ഥലത്തിന് വേറെ പേര് പറയും പുത്തൂരി. കുറച്ചും കൂടി ഇവിടെ നിന്ന് തുടങ്ങുന്ന ഏരിയേനെ പറയുന്ന പേരാണ് പുത്തൂരി. ഈ സൺലൈറ്റ് ക്ലബ് ഉണ്ടല്ലോ, എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ക്ലബ് ആട്ടോ. അന്നുള്ള ബിൽഡിങ്ങാണ് അവരുടെ കോൺക്രീറ്റ് ബിൽഡിങ്. അന്ന് ടെറസ് ബിൽഡിംഗ് കൊണ്ട ഒരു ക്ലബ്ബാണ് ഞാൻ കണ്ടതിൽ, സൺലൈറ്റ് ക്ലബ്. അപ്പോൾ അതാണ് നമ്മുടെ ചീരോത്തുപടി കഴിഞ്ഞ് പുത്തൂര് ഇങ്ങനെ ഏരിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യാത്ര നിൽക്കുന്നില്ല, അപ്പോൾ ഇനിയും തുടരും. വീണ്ടും കാണാം എന്ന് വിശ്വാസം. ലൈവ് മീഡിയ പിള്ളേർ വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്കിൻ പെരുവലൂർ.